ഹലോ, നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ശബ്ദ സന്ദേശമെടുത്തിട്ടാണ് ഉത്തരം നൽകിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സാപ്പിലെത്തിയ മറ്റൊരു ശബ്ദ സന്ദേശം കൂടി നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം അതേപ്പറ്റി സംസാരിക്കാം. സാറേ, എനിക്കൊരു സംശയമുണ്ട്. സാറേ, എനിക്കിപ്പോൾ 24 വയസ്സായി. എൻ്റെ വീട്ടുകാർ എനിക്ക് ഇപ്പം കല്യാണം ആലോചിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മാവൻ്റെ മോനുമായിട്ട് ബന്ധത്തിലാണ്. പക്ഷേ വീട്ടുകാരത് എതിർക്കുകയാണ്. വീട്ടുകാരെ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ രണ്ട് കുട്ടികളും ബുദ്ധിമാന്ദ്യമുള്ളവരുണ്ട്. അപ്പം അവർ ഇങ്ങനെ കല്യാണം കഴിക്കണ്ട എന്നാണ് പറയുന്നത്. അത് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? ചോദ്യം അയച്ചതിന് നന്ദി. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള പല ചോദ്യങ്ങളും മുൻപ് എത്തിയിട്ടുണ്ടെങ്കിലും നമുക്കതിന് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. അമ്മാവൻ്റെ മകനെ കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ കസിൻ മാരേജ് അല്ലെങ്കിൽ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുക, മുറച്ചെറുക്കനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ ഒരു സംഗതി വളരെയധികം നിലനിന്നിട്ടുണ്ട്. മരുമക്കത്തായത്തിൻ്റെ ഭാഗമായിട്ടാണത്. അതായത് ഒരു കുടുംബത്തിലുള്ള സ്വത്ത് മുഴുവൻ മറ്റൊരു കുടുംബത്തിലേക്ക് പോകാൻ തിരിക്കുവാൻ വേണ്ടി കണ്ടെത്തിയ ഒരു വിദ്യ കൂടിയായിരുന്നു ഈ മരുമക്കത്തായ സമ്പ്രദായം. പിന്നീട് അത് ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരുമക്കത്തായ സമ്പ്രദായത്തിന് ചില കുഴപ്പങ്ങളുമുണ്ട്. അല്ലെങ്കിൽ കസിൻ മാരേജിന് വരുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഒരേ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളുടെ ജീൻസാണ് കൈമാറി വരുന്നത് പാരമ്പര്യമായിട്ട്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുമെന്ന് ചോദിച്ചാൽ, മുൻതലമുറകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ക്രോമസോമൽ അനോർമലീസ് അല്ലെങ്കിൽ ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ടത്, ജീനുകളുമായിട്ട് ബന്ധപ്പെട്ട ചില രോഗങ്ങളുണ്ടായെങ്കിൽ അത് വരും തലമുറയിലേക്ക് കൈമാറാനുള്ള സാധ്യത വളരെയേറെ വർദ്ധിക്കുകയാണ് കസിൻ മാരേജിലൂടെ നടക്കുന്നത്. അതായത് സ്ത്രീയിൽ നിന്ന് വരുന്ന അണ്ഡത്തിലും പുരുഷനിൽ നിന്ന് വരുന്ന ബീജത്തിലും ഒരേപോലെ തന്നെ മുൻതലമുറയിലുണ്ടായിരുന്ന ഒരു രോഗത്തിൻ്റെ ജീനുകൾ കൈമാറിപ്പോരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു പക്ഷേ രോഗ പാരമ്പര്യ രോഗവാഹകരായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഇവർക്കുണ്ടാവുന്ന ഓഫ്സ്പ്രിംഗ് കുട്ടികൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം അവർ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ രണ്ട് പേർക്ക് ബുദ്ധിമാന്ദ്യമുണ്ട്. ബുദ്ധിമാന്ദ്യം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പ്രീനെയ്റ്റൽ കോസാവാം, നെയ്റ്റൽ കോസാവാം, പോസ്റ്റ് നെയ്റ്റൽ കോസാവാം. എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുൻപ് ഗർഭാശയത്തിൽ വെച്ചുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ പിൽക്കാലത്ത് ബുദ്ധിക്കുറവിന് കാരണമാകാം. ജനിക്കുന്ന സമയത്ത് പണ്ടുകാലത്ത് ഈ ഫോർസെപ്സ് ഡെലിവറിയൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. ആ സമയത്ത് ഫോർസെപ്സ് ഉപയോഗിച്ച് കുട്ടികളെ വലിച്ചെടുക്കുമ്പോൾ തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം ബുദ്ധിമാന്ദ്യത്തിന് ആകാറുണ്ടായിരുന്നു. പിന്നെ ജനനത്തിന് ശേഷം വരുന്ന ചില പ്രത്യേക രോഗങ്ങൾ ചിലപ്പോൾ ബുദ്ധിശക്തി കുറയുന്നതിന് കാരണമാകാറുണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ പാരമ്പര്യമായിട്ട് ജീനുകളിലൂടെ കടന്നു വരുന്ന അല്ലെങ്കിൽ തലമുറകൾ കൈമാറി വന്നിരുന്ന ചില രോഗങ്ങൾ അടുത്ത തലമുറയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ രണ്ട് വ്യക്തികൾക്ക് ബുദ്ധിമാന്ദ്യമുണ്ട് എന്ന് പറയുമ്പോൾ മിക്കവാറും അതൊക്കെ ഒരു പാരമ്പര്യ ജന്യ രോഗങ്ങളാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വ്യക്തികളും കല്യാണം കഴിക്കാതിരിക്കുകയാണ് ഉത്തമം. അങ്ങനെ കല്യാണം കഴിച്ചാൽ ഇവർക്കുണ്ടാകാൻ പോകുന്ന കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉള്ള ഈ ചെറുപ്പത്തിൻ്റെ വൈകാരിക ഭാവങ്ങളും ആകർഷണവും മനസ്സിലെ വികാര വിചാരങ്ങളും ഒക്കെ തന്നെ കാമുകനുമായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത ആഗ്രഹമുണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ പിൽക്കാലത്തത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ രണ്ട് വ്യക്തികളും ദുഃഖിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ
നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ ഈ ഒരു കസിൻ മാരേജ് ഒഴിവാക്കുകയാണ് ഏറ്റവും ഉത്തമം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.